രണ്ട് ടീമും വലിയ പരസ്പര ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മോശം നടത്തുമ്പോൾ ഇല്ല, അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുള്ളതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് വന്ന ആൾക്കാർ അതേ ദിവസം 6-ാം തീയതി രാവിലെ ഇവിടെ ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ലോഡ്ജ് എടുത്തു, കഴിഞ്ഞിട്ട് വൈകുന്നേരം 5:30 അവിടെ സംഭവ സ്ഥലത്ത് എത്തി. അവിടെ ഒരു പാസുകൾ പുറത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ട് അത് അകത്ത് കയറി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോണുകൾ മോഷ്ടിച്ചു പുറത്തിറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ട്രെയിനിൽ ഡൽഹിയിലേക്ക് പോയി. ബോംബെ ടീം ഫ്ലൈറ്റിലാണ് വന്നത്. അത് അവർ അന്നത്തെ ദിവസം വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ മോഷണം നടത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ബോംബെയിലേക്ക് പോയി, ഫ്ലൈറ്റിൽ തന്നെ പോയി. അപ്പോൾ ഈ ബോംബെയിലുള്ള ആൾക്കാർക്ക് ഇതേ ഷോകളിൽ നടത്തിയ ഹിസ്റ്ററി ഉണ്ട്, ഡൽഹിയിലുള്ള ആൾക്കാർക്കോടുണ്ട്. ഡൽഹിയിലെ 2-ാം പ്രതിക്ക് ബാംഗ്ലൂരിൽ ഇതുപോലെയുള്ള ഷോല മോഷണം നടത്തിയിട്ടുള്ള കേസിലെ പ്രതിയാണ്. അങ്ങനെ അറിയില്ല ഇതുവരെ. അതെ, അപ്പൊ 4 പേരാണ്. അവർക്ക് ഒരാൾക്ക് 3-4 ഫോൺ വെച്ചിട്ട് തിരിച്ചു പോവാം. അവർക്ക് ബാംഗ്ലൂരിൽ 2022 നടന്ന ബാംഗ്ലൂർ കേസിലാണ് പ്രതി. അതെ, മഹാദേവപുര പോലീസ് സ്റ്റേഷനിൽ ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ്. ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. നമുക്ക് ഇതുവരെ റിക്കവർ ആയത് 23 ഫോണാണ്. അത് എക്സാക്ട്ലി ഇവിടുന്ന് പോയതാണോ എന്ന് വിശദമായി വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ ഇനി പ്രതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ നമ്മള് ഒന്നും നോക്കുന്നില്ല. ഏത് അസ്ലം ഖാൻ എന്ന് പറയുന്ന ഗ്യാങ്ങിന്റെ പേരില് അവരുടെ സന്ദർഭത്തിലുള്ള അല്ല, അത് അറിയില്ല. അത് ഈ പിടിയിലായവരില്ല, അവരില്ല. ആൾറെഡി ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരെ നമ്മള് ചോദിച്ചതിൽ മനസ്സിലായത് അവർ 4 പേര് അതിനകത്ത് 4 ഭാഗത്തേക്കാണ് പോയത്. അപ്പൊ ഈ മറ്റുള്ള പേര് വലിയ സൗണ്ട് വെച്ചിട്ട് ഇതെല്ലാം കളിക്കുന്ന സമയത്ത് അവർ അത് എടുത്തിട്ട് ആണ് പുറത്തിറങ്ങിയത്. അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് നിന്ന് അവർ എടുത്തു എന്നതാണ് പറഞ്ഞത്. അങ്ങനൊന്നും നടത്തിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു സംശയം നമുക്കില്ല. കാരണം നമ്മൾ കുറെ പോലീസുകാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് മതിയായിട്ടുള്ള ഒത്തിരി ആൾക്കാർ അവിടെ വന്നു ഉണ്ടായിട്ടുണ്ട്. സോ ഇവര് അന്ന് നമുക്ക് ശരിക്ക് കുറെ പ്രിവെന്റീവ് നടപടികൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. 11 NDPS കേസുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഡിറ്റക്ട് ചെയ്തു. വാഹന ചെക്കിംഗ് ശക്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ ജോലി നല്ല രീതിയിൽ തന്നെയാണ് നടത്തിയത്. അത് അറിയില്ല എക്സാക്ട്ലി. ഡൽഹിയിൽ നിന്ന് 20 ഫോൺ നമ്മൾ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോംബെ നിന്ന് 3 ഫോൺ സീസ് ചെയ്തെടുത്തു. അല്ല, ഓൺലൈൻ വഴി ആയിരുന്നു
അപ്പോ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് സാധാരണ ഒരാളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. അതുകൂടെ നമുക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ട്. നമ്മൾ സീസ് ചെയ്ത ഫോണിൽ ഐഫോൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ പതിനഞ്ച് എക്സാക്ട് എണ്ണം 15 ഓളം ഐഫോണുകളാണ്, ബാക്കി മറ്റു ഫോണുകളാണ്.